രാത്രി കാലങ്ങളിൽ എൻ്റെ ഉദയൻ്റെ അടുത്ത് വന്ന് കുറേ സമയം ഇരുന്നിട്ടാണ് ലാൽ സാറ് തിരിച്ചു ഉറങ്ങാൻ പോകുന്നത്. അപ്പോൾ എല്ലാ തവണയും ഇങ്ങനെ ഉറങ്ങാൻ വെളിയിലേക്ക് പോകുമ്പോൾ കോറിഡോറിൽ കൂടി പുള്ളി ഒരു പ്രത്യേക രീതിയിൽ നടക്കും ഞങ്ങളെ കളിയാക്കിയിട്ട് ഇങ്ങനെ കാണിക്കാനായിട്ട്. അപ്പോൾ മൂന്നാമത്തെ ദിവസം ഞാൻ അദ്ദേഹം ഷൂട്ട് വന്ന പറഞ്ഞു ഈ ഷോട്ടിൽ എനിക്ക് ആ വോക്ക് വേണം. ഒരു തരത്തിൽ ഞാൻ ചെയ്യില്ല അത് ഇദ്ദേഹമായി പറയുന്നത്. അങ്ങനെയല്ല ഐ വോണ്ട് Then he did it. സോ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു അത്. ഇത്രയേറെ ടെൻഷൻ ഇങ്ങനെയുള്ള ക്ലേശകരമായ ഷൂട്ടൊക്കെ. ഇപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനും ഒരു ട്രെയിൻ മൂവ് ചെയ്യുന്നതൊക്കെ വലിയൊരു എപ്പിസോഡ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ഷൂട്ട്. നൈറ്റ് ഷൂട്ടായിരുന്നു, കോവിഡ് കാലമാണ്, അത് പ്രത്യേക പെർമിഷനൊക്കെ എടുത്ത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ആബ്സല്യൂട്ട് ഫണ്ണായിരുന്നു. മോഹൻലാലിനെ അല്ലെങ്കിൽ ലാലേട്ടനെ സാറെന്ന് തന്നെയാണോ വിളിക്കുക? ഇപ്പൊ നിങ്ങളുടെ ഇന്റർവ്യൂ സാർ പറഞ്ഞു എന്നുള്ളത് അല്ലാതെ ഞാനൊരു പേഴ്സണൽ ക്യൂരിയോസിറ്റിയിൽ ചോദിച്ചതാണ്. ഇങ്ങനെ നമ്മളോട് പറയുമ്പോൾ നിങ്ങൾ തമ്മിലൊക്കെ ഉള്ള ഒരു വളരെ ക്ലോസ് സർക്കിളാണ് സാർ. ഞാൻ സാറെ വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറിച്ചുള്ള ഒരു ഓർമ്മ എനിക്ക് ഷെയർ ചെയ്യാവോ? ഇപ്പൊ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറക്കാൻ പറ്റാത്ത രണ്ടു മൂന്ന് കാര്യങ്ങളുള്ളത്, ഒന്ന് നെടുമുടി വേണുചേട്ടൻ. വേണുചേട്ടൻ ചെയ്ത അവസാന സിനിമകളിലൊന്നാണ് വേണുചേട്ടൻ. കോവിഡ് സമയത്ത് ഇങ്ങനെ ഒരു ഷൂട്ടിലേക്ക് വരുമെന്ന് ആരും കരുതിയ പോലും ഇല്ല. ബിക്കോസ് പുള്ളി കുറച്ച് കെയർ എടുത്തൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഹി കെയിം. അപ്പൊ വന്നതിന്റെ പ്രധാന പ്രശ്നം വേണുചേട്ടൻ പറഞ്ഞ അതൊരു വലിയ റോളൊന്നും അല്ല വേണുചേട്ടൻ. വേണുചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ കോവിഡ് സമയത്ത് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ലാലിനോട് എനിക്ക് കുറെ നാളായി കണ്ടിട്ട് പിന്നെ ഉണ്ണികൃഷ്ണനും ഉദയനും ഒക്കെ വിളിക്കുന്നു. അപ്പൊ നിങ്ങളോടൊക്കെ ഒന്ന് തമാശയൊക്കെ പറഞ്ഞിട്ട് പോണിച്ചേട്ടനുള്ള ഒരു ആറ് ദിവസം സോ ഗുഡ്. കാര്യം വേണുചേട്ടന്റെ പഴയ കഥകൾ ഒരുപാട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറെ ഡബിങ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹം നമ്മളെ വിട്ടുപോയി. എനിക്കുള്ള വേറൊരു വലിയ ലോസ്, എൻ്റെ റൈറ്റ് ഫ്രം മൈ ഫസ്റ്റ് ഫിലിം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അസോസിയേറ്റ് ജയൻ, ഈ സിനിമ കഴിഞ്ഞുടനെ അദ്ദേഹം മരണപ്പെട്ടു. അതൊരു വലിയ ദുഃഖകരമായ സംഗതിയാണ്. കാരണം എൻ്റെ ഫസ്റ്റ് ഫിലിം മുതൽ ആറാട്ട് വരെ എൻ്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് നിന്ന ആളാണ് ജയൻ. അങ്ങനെ രണ്ട് വ്യക്തിപരമായ ലോസുകൾ എനിക്ക് ഇതിനകത്തുണ്ടായിട്ടുണ്ട്. അല്ല സാർ, ഇപ്പൊ ഞാൻ ഇപ്പൊ ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു മെമ്മറി എന്തായിരിക്കും? എനിക്ക് സിനിമയ്ക്ക് മുമ്പൊക്കെ അദ്ദേഹമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് മെമ്മറികൾ ഉണ്ട്. അതൊക്കെ ഞാൻ പലതവണ പറഞ്ഞാണ്, അത് പറഞ്ഞു പറഞ്ഞ് ഞാൻ നാർസിസിസ്റ്റ് ആവാൻ എനിക്ക് താല്പര്യമില്ല. എല്ലാവരുമായിട്ട് ഇപ്പൊ ലാൽ സാറായിട്ട് സിനിമയ്ക്ക് മുമ്പുള്ള ബന്ധമുണ്ട്. പിന്നെ സുരേഷ് സുരേഷ് ഗോപിയെ പൂട്ടി ഐ വിൽ സേ ഹീ സമൺ സ്പെഷ്യൽ ആസ് എ ഫ്രണ്ട്. കാരണം ഈസ് എ വൺ ഹു ട്രസ്റ്റഡ് മീ ഫോർ ആദ്യമായിട്ട് ഒരു വിശ്വാസം കാണിച്ചത് സുരേഷാണ്. എൻ്റെ ആദ്യ സിനിമ ജലമറമ്പനം, ഞാൻ എഴുതുന്ന തിരക്കഥ എഴുതുന്ന സിനിമ, അത് ഒരു ഇതുവരെ റിലീസാവാത്തൊരു സിനിമയായിരുന്നു. ഒരു വേറിട്ടൊരു സിനിമയായിരുന്നു. ഇറ്റ് വാസ് എ വെരി സ്മോൾ ഫിലിം. അത് ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി, അപ്പോൾ രാജീവ് കുമാറാണ് അത് പ്രൊഡ്യൂസ് ചെയ്ത് സംവിധാനം ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ബുദ്ധിമുട്ടായപ്പോൾ പോലും സുരേഷ് വന്നിട്ട് അതിനകത്ത് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് എഴുതിയ ഒരു തിരക്കഥ ആദ്യം വായിച്ച് കേൾക്കുന്നത് സുരേഷ് ഗോപിയാണ് 1998. ഇറ്റ് വാസ് എ മേഡർ മിസ്റ്ററി, ബട്ട് അതൊരിക്കലും സിനിമ ആയിട്ടില്ല.